സി പത്ത് ദിവസം കണ്ണൂർ ടൗൺ എസ് എച്ച്ഒക്ക് എന്താ ഒന്നും ചെയ്യാതിരിക്കുവാനുള്ള അവസരം കൊടുത്തതിന് ശേഷം ഏതൊരു ഒഫൻസിൻ്റെയും തെളിവുകൾ സമാഹരിക്കുവാനുള്ള ഏറ്റവും നിർണായകമായ ദിവസങ്ങൾ മുഴുവൻ പാഴാക്കിയതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഈ ഒഫൻസ് സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ശ്രദ്ധ ശ്രീമതി ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം ഇതിനകത്ത് ക്രിമിനൽ കോൺസ്പിറസി ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതൊരു സി അവരൊരു വേദിയിൽ ചാടിക്കേറി ചുമ്മാതെ എന്തെങ്കിലും ജാഗ്രത കുറവെന്ന പാർട്ടിയോ അല്ലെങ്കിൽ അനുഭാവികളോ വിശേഷിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലല്ല ഇതൊരു വളരെ വളരെ ബ്രോഡായിട്ടുള്ളൊരു ഡിസൈൻ ഇതിൻ്റെ അണ്ടർണീത്തുണ്ട് ഉപരിതലത്തിന് താഴെ വളരെ ബ്രോഡായിട്ടുള്ളൊരു ക്രൈം ഡിസൈനുണ്ട് ക്രിമിനൽ ഡിസൈനുണ്ട് അത് അണ്ണേർത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി ഉൾപ്പെടെ ചാർജ് ചെയ്ത് ഈ പ്രശാന്തനെ ഉൾപ്പെടെ പ്രതി ചേർത്ത് ഈ അബറ്റ്മെൻറ്റ് സൂയിസൈ അബറ്റ്മെൻറ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒഫൻസ് തന്നെ അദ്ദേഹത്തിനും ഈ സെക്ഷൻ സിക്സ്റ്റി വൺ ബി എൻ എസ് പ്രകാരം ആപ്ലിക്കബിളാണ് പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒഫൻസ് ആയിട്ട് തന്നെ വരുന്നതാണ് വളരെ ഗൗരവകരമായിട്ടുള്ള ഇത്തരത്തിൽ ഇതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ് മരണശേഷവുമായ വ്യക്തിയെ വിടാതെ ഇത്തരത്തിലൊരു കങ്കാരു കോടതി നടത്തി ദിവ്യയെ പോലെ ഒരു പൊതുപ്രവർത്തക അവരുടെ ജോലിക്കും നിയമത്തിനും വിരുദ്ധമായി ഡയസിൽ കയറി വിചാരണ നടത്തി വിധി റിസർവ് ചെയ്തു ഭീഷണി മുഴക്കിക്കൊണ്ട് ജഡ്ജ്മെൻ്റ് റിസർവ് ചെയ്തു രണ്ട് ദിവസം ശേഷം കാണിച്ചു തരാം അപ്പം അത്തരത്തിലുള്ളൊരു വലിയ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശാന്തനാണെങ്കിലും ഈ കളക്ടറാണെങ്കിലും ഇവരുടെ ഒക്കെ പങ്കുകൾ ഈ ഒരു മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ മരണത്തോടുള്ള ആദരവെങ്കിലും കണക്കിലെടുത്തുകൊണ്ട് ഇതിനകത്ത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നിരിക്കെ ഇവരിൽ മാത്രമായിട്ട് ശ്രദ്ധ ചുരുക്കിക്കൊണ്ട് വരികയും ഒരു എന്താ ഇതിനകത്ത് കോൺസ്പിറസി ഇട്ടിട്ടില്ല എങ്ങനെയാണ് കോൺസ്പിറസി വന്നു കഴിഞ്ഞാൽ അബറ്റ്മെൻ്റ് ഇദ്ദേഹത്തിനെതിരെ ആപ്ലിക്കബിളായിട്ട് വരും അപ്പോൾ ഇത്തരത്തിൽ ഒരു വകുപ്പ് തല നടപടിയിലേക്ക് മാത്രം ചുരുക്കുന്നതിലൂടെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ അതുപോലെ തന്നെ കണ്ണൂർ ടൗൺ സി ഐ കണ്ണൂരിനെ പോലെ സ്ഥലത്ത് ഇത്ര പ്രബലയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും പഞ്ചായത്ത് പ്രസി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന് ജസ്റ്റ് റിസൈൻ ചെയ്തിട്ടുള്ള വ്യക്തിക്കെതിരെ കേസ് അന്വേഷിക്കാൻ ഒരു ടൗൺ എസ് എച്ച്ഒ എന്താ വൈകിയ വേളയിലാണോ കേരള പോലീസിന് ബുദ്ധി ഉദിച്ചത് കണ്ണൂർ ടൗൺ ആളല്ല ും ബന്ധുക്കൾ പോലും സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തി എടുത്തുകൊണ്ട് പോകാവുന്നതും മാറ്റാവുന്നതും എല്ലാം മാറ്റി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമായി ഇവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തി ആ ഓ അങ്ങനെ ഒരു വിശേഷം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പം പ്രത്യേക അന്വേഷണ സംഘം ഡി ജി പിക്ക് തന്നെ അതിനെ ഹെഡ് ചെയ്യാൻ കഴിയുന്നതാണ് കാരണം ഇനിയിപ്പം സമാഹരിക്കാൻ പ്രത്യേകതയുള്ള തെളിവുകളൊന്നും ഇല്ലല്ലോ എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മന്ദിരത്തിൽ ഉൾപ്പെടെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നു ഇത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം ഇതെല്ലാം ഒഫൻസ് അല്ലേ ഒരു വ്യക്തിയുടെ കീർത്തിയെ നശിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഡെഫമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക ഫോർജറി നടത്തുക ഇത് ഒരു ഒഫൻസ് മാത്രമല്ല ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഒഫൻസസ് അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയ്ക്ക് സാധ്യമാകും ഇഫക്റ്റീവായിട്ട് ഇപ്പോൾ ആരെയാ പൊട്ടം കളിപ്പിക്കുന്നത് അപ്പോൾ ഇത് വ്യക്തമായിട്ടിത് ഷീൽഡ് ചെയ്യുവാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണെന്നുള്ളത് വ്യക്തമല്ലേ പത്ത് ദിവസം കഴിഞ്ഞു ചോദ്യം ചെയ്യാൻ പോലും നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാ പിന്നെ ആന്റിസിപ്പേറ്ററി ബെയില് ഗ്രാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പത്ത് ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരായിരുന്നു ഈ സമയത്ത് അവർ പോയി അറസ്റ്റ് ചെയ്യുവാനോ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രസ്സും ഇല്ലല്ലോ ശ്രീ വിനു അല്ലെ പോയി അതായത് ദിവ്യ ഒരിടത്തും വെളിപ്പെടുന്നില്ല അല്ലെങ്കിൽ ആരും ദിവ്യയെ എന്ന് സംഘത്തിന്റെ ലക്ഷ്യം ആ ആണ് അല്ലെ തന്നെ സിഹി നമുക്ക് സാധാരണ ബുദ്ധി നിയമമോ ഒന്നും അറിയണ്ട മാധ്യമ പ്രവർത്തകനോ ഒന്നും അറിയണ്ട ഏതൊരു മനുഷ്യനും അറിയാവുന്നല്ലേ കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്ര പ്രബലയായ ഒരു എ ഡി എമ്മിനെ വേദിയിൽ കയറി അപമാനിച്ചയാളെ അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് തള്ളി വിടുവാൻ ത്രാണിയുള്ള ഇത്തരത്തിലുള്ള പല മോശപ്പെട്ട പ്രകടനങ്ങൾക്കും പേരുകേട്ട അതിശക്തയായിട്ടുള്ള ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒഫൻസ് അന്വേഷിക്കാൻ വേണ്ടി കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയെ ചുമതലപ്പെടുത്തി പത്ത് ദിവസത്തോളം ഇവർ മിണ്ടാതെ ഇരുന്നു എന്നതിൽ തന്നെ വ്യക്തമല്ലേ ഇത് എന്താ ചാത്തൻ സേവ നടത്തുന്ന ആളെ ചാത്തനെ അറസ്റ്റ് ചെയ്യാൻ വിടുന്നത് പോലെയല്ലേ ഉള്ളു അപ്പോൾ ഇതിനകത്തൊന്നും നടക്കില്ല എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് പിന്നെ ഈ കോൺട്രവേഴ്സീസൊക്കെ നടക്കുമ്പോഴും ഇത് വ്യാപകമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ ഒരു ആസ്പെക്റ്റ് ആയിരുന്നു എന്ത് ഈ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷം സമാധാനപരമായിട്ട് ഇറ്റ്സ് ഓൺലി ആൻ ഐ വാഷ്